നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓടി പ്രദക്ഷിണം നടത്തി കണ്ട കാഴ്ചകൾ, പ്രധാനപ്പെട്ട കാഴ്ചകളാണ് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനമായി കണ്ട കാഴ്ച, ഏറ്റവും അവസാനം കണ്ട കാഴ്ചയാണ്. ഭഗവാൻ ശ്രീ അയ്യപ്പനെ വണങ്ങി നമസ്കരിച്ച് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുഗ്രഹം തേടി. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം, കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ, ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ, അദ്ദേഹത്തിനും ഉണ്ടാകട്ടെ. തീർച്ചയായും അതുതന്നെയാണ് പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥന. സ്വാമി ശരണം, സ്വാമിയേ ശരണമയ്യപ്പ. ഇനി ജലീൽ വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയാണ് ജലീൽ വിഷയം. ഇന്നിപ്പോൾ ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ജലീൽ കൂട്ടുകച്ചവടക്കാരനാണ്, ഇടനിലക്കാരനാണ്, അതുപോലെ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകളുമായൊക്കെ ബന്ധമുള്ളയാളാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ, പഴയകാല സിമി പ്രവർത്തകനൊക്കെയാണല്ലോ. അപ്പോൾ ഈ ജലീൽ സി പി എമ്മിൻ്റെ ഒരു സ്പെഷ്യൽ പോളിറ്റ് ബ്യൂറോ മെമ്പറാണെന്നാണ് ശ്രീ കൃഷ്ണദാസ് പറയുന്നത്. അല്ല, അദ്ദേഹത്തെ തെറ്റു പറയാനാകില്ല. കാരണം സി പി എമ്മിന് വേണ്ടി, സി പി എം ജലീലിന് വേണ്ടി എത്രയോ കാലമായി വാദിച്ചുകൊണ്ടിരിക്കുന്നു, ഇ പി ജയരാജന് പോലും കിട്ടാത്ത ചില കാര്യങ്ങൾ, ചില പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ, പാർട്ടി അംഗം പോലുമല്ലാത്ത കെ ടി ജലീലിന് മുഖ്യമന്ത്രിയും സർക്കാരും സി പി എമ്മും കൊടുക്കുമ്പോൾ പിന്നെ എങ്ങനെ ഇങ്ങനെ പറയാതിരിക്കും? എന്തായാലും വൈകാതെ തന്നെ കെ ടി ജലീൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടനിലക്കാരൻ എന്തായാലും പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. കോടതി, ലോകായുക്ത ഉൾപ്പെടെയുള്ള നിയമവ്യവസ്ഥകൾ ഇത്തരത്തിൽ വ്യക്തമായി ബന്ധുനിയമന വിവാദത്തിൽ കള്ളങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്വജനപക്ഷപാതവും കണ്ടെത്തിയിട്ടും യാതൊരു കൂസലുമില്ലാതെയാണ് സത്യം പറഞ്ഞാൽ ജലീൽ നിൽക്കുന്നത്. കാരണം ജലീലിനറിയാം മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ പിന്തുണ തനിക്കുണ്ട് എന്ന്. പിന്നെ പാർട്ടിയിലെ ചില ആളുകളൊക്കെ തന്നെ, ചില നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നുണ്ട് ജലീലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അയാൾ പാർട്ടി അംഗമല്ലല്ലോ, എന്തിനാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിമർശന വിധേയനാകുന്നത് എന്ന തരത്തിലുള്ള ചില വാക്കുകളൊക്കെ ചില പാർട്ടി നേതാക്കൾ ഉന്നയിച്ചു എന്ന് കേൾക്കുന്നു, നമുക്ക് വ്യക്തമായി അറിയില്ല. പിന്നെ കേരളത്തിൽ പാർട്ടിയിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ, സി പി എമ്മിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ സുധാകര കവി പറയുന്നത്. കാരണം ജി സുധാകരനെതിരെ ശക്തമായ ചില വാദങ്ങൾ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തില്ല തുടങ്ങിയ വിമർശനങ്ങൾ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയിൽ ഉയർന്നിരുന്നു. പക്ഷേ 65 ഇടത്ത് താൻ പ്രസംഗിച്ചു. താൻ ജില്ലയിലെ മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി നല്ല പ്രവർത്തനം നടത്തി, പാർട്ടിക്ക് തീർച്ചയായിട്ടും ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ എത്തും, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി, ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല താൻ. പൊളിറ്റിക്കൽ ക്രിമിനലുകൾ സി പി എമ്മിൽ വർദ്ധിച്ചു വരുന്നു. ഇ എം എസിനെയും എ കെ ജിയെയും ഒക്കെ ഗുരുനാഥനായി കണ്ടാണ് താൻ വളർന്നത്. ഇപ്പോൾ തനിക്കാരും ഗുരുനാഥന്മാരില്ല എന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ പരാമർശിച്ചുകൊണ്ട് എന്ന് കരുതാം, പക്ഷേ അങ്ങനെയാണെന്ന് ഉറപ്പില്ല. ജി സുധാകര കവി പറഞ്ഞിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും കൊട്ടാവുന്ന ചെണ്ട എന്ന് പറഞ്ഞ പുതിയ കവിത ഉടൻ തന്നെ പുറത്തിറക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ജി സുധാകര കവി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിയാൻ സാധിക്കുന്നു. എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ, കവിതയൊക്കെ പുറത്തു വരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം കാനറ ബാങ്കിൻ്റെ ഒരു ശാഖയിൽ ഒരു സ്ത്രീ, അവിടുത്തെ മാനേജർ തൂങ്ങി മരിച്ചതായുള്ള വാർത്തയുണ്ടായിരുന്നു. ബാങ്കിൽ, ഈ നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിലും ഈ ന്യൂ ജനറേഷൻ ബാങ്കുകൾ വന്നതോടുകൂടി ജീവനക്കാർക്ക് വല്ലാത്ത സമ്മർദ്ദം ബാങ്കിങ് സ്ഥാപനങ്ങൾ നൽകുന്നതായുള്ള പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ബാങ്കിങ് അസോസിയേഷനോടും മറ്റ് സംഘടനകളോടും കാനറ ബാങ്ക് ആ ശാഖയോടും വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്നാണ് നല്ല കാര്യം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാകണം. അമിത സമ്മർദ്ദം മൂലം ഇതുപോലെ ആർക്കും ജീവൻ നഷ്ടപ്പെടാൻ ഇടവരരുത് എന്നാണ് നമുക്കും പറയാനുള്ളത്. പിന്നെ നമ്മുടെ പുതുപ്പള്ളിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുണ്ടല്ലോ ജെയ്ക്ക് സി തോമസ്, മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം വോട്ട് തേടി എന്ന തരത്തിലുള്ള പ്രചരണം നേരത്തെ വ്യാപകമായിരുന്നു. അത് പ്രചരണം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്ററുകളൊക്കെ കണ്ടാൽ മനസ്സിലാകും തോമാച്ചനം അങ്ങനെ ജയിപ്പിക്കും എന്ന തരത്തിലുള്ള മതമേലധ്യക്ഷന്മാരുടെയും മതചിഹ്നങ്ങളും ഒക്കെ വെച്ചുകൊണ്ടുള്ള ജെയ്ക്ക് സി തോമസിൻ്റെ പോസ്റ്ററുകൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ വ്യാപകമായി ഇപ്പോഴും വേണമെങ്കിൽ ചെന്നാൽ കാണാം. കാരണം അതൊന്നും പറിച്ചു കളഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള വോട്ട് പിടുത്തം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്, തീർച്ചയായും നടപടി വേണമെന്നാണ് യു ഡി എഫ് കോട്ടയം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ നേമത്ത് ശിവൻകുട്ടി കടകംപള്ളി പോലെ രൂക്ഷമാകുന്നു. ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചതായി പറയുന്നു, ആ പെൺകുട്ടി രാജിവെച്ചതായി പറയുന്നു. അതുപോലെ തന്നെ സി പി എമ്മിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഭാഗീയതയും ചേരിപ്പോരും അതിരൂക്ഷമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശിവൻകുട്ടിയും കടകംപള്ളിയും തമ്മിൽ കണ്ടാൽ അടികൂടും എന്ന സ്ഥിതി വരെ എത്തി എന്നൊക്കെ സഖാക്കൾ രഹസ്യമായി പറയുന്നുണ്ട്. അതുപോലെ വട്ടിയൂർക്കാവിലെ വിഷയം, വട്ടിയൂർക്കാവിൽ പോസ്റ്ററുകൾ, വീണായസ് നായരുടെ പോസ്റ്ററുകളൊക്കെ മറിച്ചു വിറ്റതും ആക്രിക്കടയിൽ കൊടുത്തതും ഒക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസും യു ഡി എഫും ഒക്കെ കാര്യമായി ഒന്നും ചെയ്തില്ല, ബഹുദൂരം പിന്നാക്കം പോയി എന്നാണ് നമ്മുടെ കെ സുധാകരൻ പറയുന്നത്. കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ശക്തമായ വിമർശനങ്ങൾ പൊതുവേദിയിൽ വരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പരസ്യമായി. ഇതും അതിൻ്റെ ഭാഗമാകാം. എന്തായാലും വീണ എസ് നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം അത്ര സുതാര്യമായിരുന്നില്ല, അല്ലെങ്കിൽ അത്ര ശരിയായ രീതിയിലായിരുന്നില്ല എന്നാണ് മുതിർന്ന നേതാവായ കെ സുധാകരൻ്റെ ഭാഷ്യം. പിന്നെ
ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആര് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടും, അല്ലെ ആരാണെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടും. ശ്രീ പി സി ജോർജാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ മത തീവ്രവാദത്തിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾക്കും രാജ്യത്തെയും അതുപോലെ തന്നെ രാജ്യത്തെ ജനതയും തകർക്കുന്ന മത തീവ്രവാദത്തിന് അറുതി വരുത്തണമെങ്കിൽ ഇന്ത്യ സനാതന ധർമ്മ മൂല്യങ്ങളിലേക്ക് എത്തണം. ഹിന്ദു എന്നത് ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്. സനാതന മൂല്യങ്ങൾ മുറുക്കപ്പിടിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറണം എന്നാണ് ശ്രീ പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. പി സി ആശാൻ പറഞ്ഞാൽ പറഞ്ഞതാണല്ലോ അല്ലേ. ഇനി നമുക്ക് ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ സി പി എം തീവ്രവാദികൾ വീണ്ടും ജലസംഭരണിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കത്തിച്ചതായി റിപ്പോർട്ടുണ്ട്. ശക്തമായ നടപടി ഈ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകൾക്കെതിരെ ഉണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. തീർച്ചയായും ഇതിൻ്റെ നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വാർത്ത. അതുപോലെ ബംഗാളിൽ മമതാ ബാനർജി പലതരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാകുന്നു. അതായത് പ്രധാനമന്ത്രിക്കെതിരെ ഓരോരോ വാദം ഉന്നയിച്ചുകൊണ്ട് നടക്കുകയാണ് മമതാജി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് അന്താരാഷ്ട്ര വാർത്തകൾ നോക്കുകയാണെങ്കിൽ കാനഡയിൽ 12 ക്രിസ്ത്യൻ പള്ളികൾ മസ്ജിദുകളായി മാറിയിരിക്കുന്നു എന്ന വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു വിവരം കൂടി ലഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ ഹഗ്യ സോഫിയ കണ്ടതാണ്. തുർക്കി ഒരു സുപ്രഭാതത്തിൽ മുസ്ലിം രാജ്യമായി മാറുകയായിരുന്നു. ഹഗ്യ സോഫിയ മുസ്ലിം ദേവാലയമായി മാറുകയായിരുന്നു. ചരിത്രപ്രസിദ്ധമായ ക്രിസ്ത്യൻ ദേവാലയം ഹഗ്യ സോഫിയയെ മതവൽക്കരിച്ചിരിക്കുന്നു. ഇങ്ങനെ മത തീവ്രവാദികൾ ലോകം മുഴുവൻ പലതരത്തിലുള്ള ഇസ്ലാമികവൽക്കരണത്തിൻ്റെ പല പല കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാകണം, അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് യൂറോപ്പ് അടക്കമുള്ള മേഖലകൾ ആവശ്യപ്പെടുന്നത്. യു എൻ അടക്കമുള്ള ആളുകൾ, സംഘടനകൾ ഇതിൽ ഇടപെടണം എന്ന കാര്യം കൂടി ഇതിനോട് അനുബന്ധിച്ച് പറയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇസ്ലാമികവൽക്കരണം മത തീവ്രവാദം വളർത്തുന്ന കാര്യത്തിൽ എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ, പ്രധാനപ്പെട്ട കാഴ്ചകൾ പറഞ്ഞു തീരുകയാണ്. അപ്പോൾ ഇനി ധാരാളം കാഴ്ചകളുണ്ട്, കാഴ്ചകൾ കാണുകയും ചെയ്തു. പക്ഷേ എല്ലാം പറയാൻ സമയക്കുറവ് അനുവദിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളത്തെ ഓട്ടപ്രദക്ഷിണത്തിൽ കണ്ടതിന് ശേഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഗവർണറുടെ ശബരിമല ദർശനം തന്നെയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം, ശുഭരാത്രി.